ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയ ടോക്സ്. പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആവാതെ പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാര്യമാണ് നിരാശ എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുമ്പോൾ എല്ലാ മാസവും കാർഡ് ടെസ്റ്റ് ചെയ്തിട്ടും അവർക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആവാതെ പോകുന്നു. ആദ്യത്തെ ഒരു വർഷം വരെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും കാണത്തില്ല. ഒരു വർഷം കഴിഞ്ഞ് എല്ലാവരും ചോദിച്ചു തുടങ്ങും, കുഞ്ഞുങ്ങളായില്ലേ, കുഞ്ഞുങ്ങളായില്ലേ. ആ ഒരു സമയത്താണ് നമ്മുടെ ഉള്ളിലെ ടെൻഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോഴാണ് നമ്മൾ അതിനെ ഗൗരവമായിട്ട് ചിന്തിക്കാനും തുടങ്ങുന്നത്, എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളാവാതെ ഇരിക്കുന്നത് എന്നുള്ളത്. ചിലവർക്ക് ഫ്യൂച്ചർ പ്ലാനിങ് കൊണ്ട് കുട്ടികൾ വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്, അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ചിലവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, ചിലവർ ഓവുലേഷനൊക്കെ നോക്കിയിട്ട് ട്രൈ ചെയ്യുന്നു. ഒരു വർഷം വരെ നിങ്ങൾക്ക് നോക്കിയിട്ട് കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണ്. കാര്യം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസം കൊണ്ടൊക്കെ പോസിറ്റീവായി കിട്ടുന്നതായിരിക്കും. എപ്പോഴും കാർഡ് ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കാണുന്നുള്ള ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. കാര്യം എന്ന് പറയുമ്പോൾ ഈ മാസം കിട്ടിയില്ലെങ്കിൽ അടുത്ത മാസം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുക. ടെൻഷൻ കൊണ്ടാണ് മിക്കവർക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആവാതെ പോകുന്നത്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ടെൻഷനെല്ലാം ഒഴിവാക്കുക, അതുപോലെ തന്നെ സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടോ വിഷമിച്ചിരുന്നിട്ടോ ഒന്നും കാര്യമില്ല. ഇനി വരുന്ന കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒന്നും രണ്ടും വർഷമായിട്ടും കുഞ്ഞുങ്ങളെ കിട്ടാത്തവർക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ടെൻഷൻ കണ്ടിട്ടുള്ളത്. ആ നിങ്ങൾ ആറ് ഏഴ് വർഷമായിട്ട് കിട്ടാതിരിക്കുന്നവരെ ഓർക്കുക, അവർക്ക് എന്തുമാത്രം മാനസിക വിഷമം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ നമ്മുടെ കാര്യം എന്ന് പറയുമ്പോൾ നിസ്സാരമെന്നേ നമുക്ക് തോന്നത്തുള്ളൂ. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, താൻ ബാധി ദൈവം ബാധി എന്നാണ്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി കിട്ടാതെ ഇരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന മറ്റൊരു കാര്യമാണ് സമൂഹത്തിൽ നിന്നുള്ള ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ള കാര്യത്തിൽ. നമുക്കില്ലാത്ത ടെൻഷൻ എന്താ അവർക്കെന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണമെന്ന് പറയുമ്പോൾ കുറച്ച് ലേറ്റായാലും നമുക്ക് കിട്ടും, കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ നിരാശപ്പെടേണ്ട. 15 വർഷമായിട്ടും കിട്ടിയ ഒത്തിരി പേരെ എനിക്കറിയാം. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ കൈവിടാതിരിക്കുക. ആരെന്ത് പറഞ്ഞാലും അതിനെ ഓർത്ത് ഉള്ള ടെൻഷനിൽ കൂടെ ആ ഒരു കാര്യം കൂടെ ടെൻഷനായിട്ട് എടുക്കാതിരിക്കുക. മറ്റുള്ളവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ വിഷമം കൊണ്ട് ചോദിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ അവർക്ക് അതിലൊരു സന്തോഷം കിട്ടുന്നത് കൊണ്ട് ചിലപ്പോൾ ചോദിക്കുന്നതായിരിക്കാം. നമുക്ക് അവരുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ വീണ്ടും അത് കേട്ടുകൊണ്ട് നിൽക്കുക, കേട്ടിട്ട് അതവിടെ കളയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർ മാക്സിമം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്ത് വന്ധ്യത എന്ന് പറയുന്നതിൻ്റെ അളവ് ഒത്തിരി കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെയോ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയോ ഒക്കെ കൊണ്ടായിരിക്കാം നമുക്ക് കുട്ടികൾ ഉണ്ടാവാതെ പോകുന്ന, അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസിൻ്റെ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ പ്രശ്നം മനസ്സിലാക്കി സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രഗ്നൻസി പോസിറ്റീവ് ആവാതെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നിരാശ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. കാര്യം അവർ സ്വയം തന്നെ ചിന്തിക്കുന്നു, എനിക്കെന്തോ കുഴപ്പം കൊണ്ടാണ് പ്രഗ്നൻസി പോസിറ്റീവ് ആവാതെ പോകുന്നതെന്ന്. നിങ്ങളുടെ മാത്രം തെറ്റുകൊണ്ടായിരിക്കില്ല പോസിറ്റീവ് ആവാതെ പോകുന്നത്, അതുകൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നതും സ്ത്രീകളെയാണ്. അതുകൊണ്ട് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, അതിനുള്ള പരിഹാരം കാണുക. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. നമ്മൾ കൂടുതലും മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കിട്ടും. അതുപോലെ തന്നെ പ്രതീക്ഷ കൈവിടാതിരിക്കുക. നല്ല നല്ല ട്രീറ്റ്മെൻറ്റുകൾ ഉള്ളിടത്ത് അന്വേഷിച്ച് പോയി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഈ വീഡിയോ കണ്ടിട്ടിരിക്കുന്നവർ നല്ല ട്രീറ്റ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നതായിരിക്കും. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ കൊണ്ട് അത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ ഉള്ള അറിവുകൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നിങ്ങളും നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ മുറുകെ പിടിക്കുക, വിശ്വസിക്കുക, പ്രതീക്ഷ കൈവിടാതിരിക്കുക. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.